ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്കിൻ്റെ വീടാണിത് ഈ പാക്ക് നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ കളർ വരുത്താനും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മായ്ച്ചു കളയാനും നല്ല ഗ്ലോ വരുത്താനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് ഒട്ടും ചിലവ് ചിലവില്ലാതെ ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണിത് നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഒരു വൺ വീക്കൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അരമണിക്കൂർ ഫേസിലേക്ക് അപ്ലൈ കൊടുക്കുക എന്നിട്ട് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാട്ടോ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വൺ വീക്കിൽ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഈ വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷം വീക്കിൽ ഒരു മൂന്ന് തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് തരുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും മനസ്സിലാവൂല കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ബെല്ലായിക്കം വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ മുരിങ്ങയില വെച്ചാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ മുരിങ്ങയില എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതായിരിക്കും അപ്പം നമുക്ക് ഡെയിലി യൂസ് ആക്കാം കേട്ടോ നമുക്ക് കഴിക്കാൻ മാത്രമല്ല ഇത് ഫേസിനും തലമുടിക്കൊക്കെ നല്ലതാണ് മുരിങ്ങയില അപ്പോൾ ചിലവ് കുറഞ്ഞ ഒരു പാക്ക് നമുക്ക് എടുക്കാം അപ്പോൾ നല്ലവണ്ണം ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ വൃത്തിയാക്കി എടുത്തിട്ട് ഒരു പിടി മുരിങ്ങയില എടുക്കുക എന്നിട്ട് ഒരു മിക്സർ ജാലിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് മിക്സർ ജാലിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലവണ്ണം വൃത്തിയാക്കി കഴുകിയൊക്കെ എടുക്കണം അതിൽ ചെറിയ പ്രാണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കളഞ്ഞ് നോക്കിയ ശേഷം മാത്രം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പിടി മാത്രം എടുത്താൽ മതി നമുക്ക് പാക്കിന് ആവശ്യം മാത്രം എടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്തിനാണ് വെച്ചാൽ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നാൽ ചിലപ്പം അരഞ്ഞ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനൊരു ഒരു അരക്കാൾ ഗ്ലാസ് കിട്ടോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നല്ലവണ്ണം അരച്ച് ഇതുപോലെ ആക്കി എടുക്കുക കേട്ടോ ഒരു തരിയും ഇല്ലാതെ വേണം നമുക്ക് അരച്ചെടുക്കാൻ നല്ല രീതിക്ക് നല്ല സ്മൂത്തി ആയിട്ട് അരച്ചെടുക്കുക എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ അത് കണ്ടത് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അല്ല ഒരു തരി പോലും ഇല്ല ഇതുപോലെ നല്ല വണ്ണം ഒന്ന് അര

ഈ പാക്കിന് വെള്ളം ചേർക്കണം കേട്ടോ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എനിക്ക് ഒന്ന് അരഞ്ഞ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുരുങ്ങിയില്ല ഈ ഡ്രം സ്റ്റിക്ക് മിക്സർ ജാലയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഈ ഗ്രീൻഡിൻസൊക്കെ അതൊക്കെ ചേർക്കുന്നതൊക്കെ ഓൾറെഡി എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നെയ്സ്പത്രിയുടെ പൊടിയാണ് തരിയില്ലാത്ത പൊടി പാക്കിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഇതിലേക്ക് കട്ടത്തായിരം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ൂസ് അവര് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലെമൺ ജ്യൂസ് അലർജി ഉള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ആക്കി എടുക്കണം അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ മിക്സറുടെ ജാലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അരിപ്പൊടിയും നമ്മുടെ കട്ട തൈരും ലെമൺ ജ്യൂസും എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മിക്സറുടെ ജാലിലേക്ക് നല്ലവണ്ണം അരച്ചെടുക്കുക കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് അരച്ചു കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ അങ്ങനെ അരച്ചെടുക്കാം കുറച്ച് പെട്ടെന്ന് അരഞ്ഞെ കെട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സാക്കി ഇതുപോലെ എടുക്കുക തൈരൊക്കെ തൈരിൻ്റെ കട്ടയൊക്കെ നല്ല വണ്ണം ഒന്ന് ഉടച്ചെടുക്കുക അപ്പോൾ കൈ കൊണ്ട് തന്നെ ഞാൻ നല്ല വണ്ണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ കൈയിലാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസ് നല്ല നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഫേസിലും കളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പേടിയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിൽ ഒന്ന് പാസ്റ്റസ്റ്റാ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ലവണ്ണം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഒരു അരമണിക്കൂറാണ് അപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ഇരുപത് മിനിറ്റോളം വെച്ചാൽ മതിയാകും ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യുന്ന സമയത്തും മസാജ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്ത് കളയാനും അതുപോലെ തന്നെ പാക്ക് ഇടുന്ന സമയത്തും ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം ഈ പാക്ക് ഇട്ട് കൊടുക്കാനും കേട്ടോ എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് കേട്ടോ ഈ ബ്രൈറ്റ്നിങ് നമുക്ക് ഇന്ന് നിലനിൽക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് യൂസ് ആക്കുക ആദ്യം അപ്പം നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഉണ്ട് നല്ല സോഫ്റ്റാണ് നല്ല ഗ്ലോയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വൺ വീക്ക് യൂസ് ആക്കുക ആദ്യം പിന്നെ വീക്കിലൊരു മൂന്നോ രണ്ടോ തവണ മാത്രം യൂസ് യൂസാക്കിയാൽ മതി കേട്ടോ നല്ല റിസൾട്ട് തരുന്ന നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ും കൂടി ചെയ്യാട്ടോ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അങ്ങനെയുള്ളവരെ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോകണം എൻ്റെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഇൻഷാല് അസ്ലാമലൈക്കും ടാറ്റ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്